സഫലസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സിനെ കാണിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഓടി ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഫ്രണ്ട്സിനെ കാണാൻ പോകാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കിളികൾക്ക് ഞാൻ കൊടുക്കുന്ന കുറച്ച് ഇലകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നവരയില അല്ലെങ്കിൽ പനിക്കുടുക്ക എന്ന് പറയുന്ന ഈ ഇലയാണ്. ഇതും ഞങ്ങൾ കിളിക്ക് കൊടുക്കാറുണ്ട്. രണ്ടാമതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചീരയിലയാണ്. ഇതും ഞങ്ങൾ കിളിക്ക് കൊടുക്കാറുണ്ട്. പച്ചച്ചീരയും കൊടുക്കാം, പച്ചച്ചീരയും നല്ലതാണ്. മൂന്നാമതായി ഞങ്ങൾ എടുത്തിട്ടുള്ളത് 3 എണ്ണം തുളസിയാണ്. ഇതാണ് ഫസ്റ്റത്തേത്. ഇത് രണ്ടാമത്തേത്. ഇത് മൂന്നാമത്തേത്. അങ്ങനെ 3 എണ്ണം തുളസി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതും ഞങ്ങൾ കിളിക്ക് കൊടുക്കാറുണ്ട്. നാലാമതായി കൈതോന്നി ആണ് ഞങ്ങൾ കിളിക്ക് കൊടുക്കാറുള്ളത്. എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന കൈതോന്നിയാണ്. അവസാനമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കൊടങ്ങലയാണ്. ഇത് ഞങ്ങൾ കിളിക്ക് വെച്ച് കൊടുക്കാറുണ്ട്. നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന ഔഷധ സസ്യമാണ് കൊടങ്ങല. ഇതെല്ലാം അരിഞ്ഞ് കിളികൾക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം കഴിച്ച ശേഷം കിളികൾക്ക് പ്രതിരോധ ശേഷിയും ആരോഗ്യവും വർദ്ധിക്കുന്നതാണ്. ചെയ്ത് 3 ദിവസം കൊടുക്കാം, 1 ദിവസമെങ്കിലും കൊടുക്കണം. ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കിളിക്ക് കൊടുക്കാം. ഇനി നമുക്ക് എൻ്റെ കിളികളെ കാണാം. അപ്പം നമ്മളെ കിളിക്കൂട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ മൊത്തവും നമ്മളെ കിളികൾക്ക് വേണ്ടി ആക്കിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് കിളിക്ക് അത് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് അവർ വന്ന് കഴിച്ചോളും. ദോ ഇരിക്കുന്നുണ്ട് ഒരുത്തൻ. കിളിയാണ് ഗേൾസ്, കുഞ്ഞാണ്. ആ കൂട്ടത്തിൽ 2 മുട്ടയും കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് കുഞ്ഞു കിളി. അപ്പം ഇതിൽ മാത്രമല്ല വേറെയും ഉണ്ട്, അതും കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു ഒരു കിളിയിട്ട ഒരു കിളിയിലെ കുഞ്ഞും പിന്നെ 2 മുട്ടയും ആണ് ഉള്ളത്. ഇനി അടുത്ത കിളിക്കുഞ്ഞ് കാണിച്ചു തരാം. ഇതാണ് അടുത്ത ഒരു കിളിക്കുഞ്ഞ്. ഇത് ഞാൻ താഴെ ഇറങ്ങിയതാണ്. നല്ല വലുതായിട്ടില്ല, ചെറുതാണ്. അവിടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞാണ് കേട്ടോ. നമുക്ക് താഴെ പറന്ന് കറങ്ങിട്ട് ക്യാമറയുടെ പുറത്ത് തന്നെ കറങ്ങിയോ. അതായത് നമ്മളെ വീട്ടിലൊരു കിളിക്കൂട്ടിൽ കിളിയിട്ട മുട്ടയാണ്.
അതിൻ്റെ ഫ്രണ്ട്സിനെയും അതിനെടുക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ എൻ്റെ വീട്ടിലുള്ള എല്ലാ ഫൈറ്റേഴ്സിനെയും കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.